ഹലോ ഗായ്സ്, ഏവർക്കും കോൾ ഓഫ് നേച്ചറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട ജനവർഗം താമസിക്കുന്ന, ഏറ്റവും കൂടുതൽ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന, ഇന്ത്യൻ ആർമിക്ക് പോലും കാല് കുത്താൻ സാധിക്കാത്ത, ഇന്ത്യയുടെ അധീനതയിലുള്ള ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിൽപ്പെട്ട 2004 സുനാമിയെ പോലും നിസാരമാക്കിക്കൊണ്ട് അതിജീവിച്ച ഒരു കൂട്ടം ഗോത്രവർഗക്കാരുടെ ദ്വീപിലേക്കാണ് നോർത്ത് സെന്റിനൽ ദ്വീപിലേക്ക്. അറുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നും സിൽക്ക് റൂട്ട് വഴി വന്ന് ഇവിടെ കുടിയേറി പാർത്ത ഗോത്രവർഗ്ഗക്കാരാണ് സെന്റിനൽസ്. ആൻഡമാനുള്ള മറ്റു ഗോത്രവർഗ്ഗക്കാരുമായി പോലും ഇവർ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നില്ല. ഈ ദ്വീപിന്റെ വിസ്തീർണം 72 സ്ക്വയർ കിലോമീറ്റർ ആണ്. ദ്വീപിന് ചുറ്റും 3 മൈൽ ചുറ്റളവിൽ നിരോധിത മേഖലയായി ഇന്ത്യൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദ്വീപിൽ പ്രവേശിക്കുന്നതും ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നതും കുറ്റകരമാണ്. മനോഹരമായ കടലും ഇടതോർന്നു നിൽക്കുന്ന വനപ്രദേശങ്ങളും ഈ ദ്വീപിനെ ആകർഷകമാക്കുന്നു. സെന്റിനൽസ് ദ്വീപിലെ മനുഷ്യനുമായി ബന്ധപ്പെടാൻ ഇന്ത്യൻ ഗവൺമെന്റ് ഒട്ടേറെ തവണ ശ്രമിച്ചെങ്കിലും ആധുനിക സമൂഹത്തെ എല്ലാ വിധത്തിലും അകറ്റി നിർത്തുന്ന ഈ ദ്വീപിലെ ഗോത്രവർഗ്ഗക്കാർ യാതൊരു രീതിയിലുള്ള ബന്ധവും പുലർത്താൻ തയ്യാറായില്ല. അതിനാൽ അവർ കൂട്ടം കൂടി അമ്പെയ്തും കുന്തമെറിഞ്ഞും അവർ പ്രതിരോധം സൃഷ്ടിച്ചു. ഏതെങ്കിലും രീതിയിൽ സെന്റിനൽ ദ്വീപിൽ എത്തപ്പെടുന്ന പുറം നാട്ടുകാരെ ഈ ഗോത്രവർഗ്ഗക്കാർ കൂട്ടം കൂടി ആക്രമിക്കും. അതിനാൽ തന്നെ അങ്ങോട്ടൊരു യാത്ര പോവാം എന്ന് ആരും വിചാരിക്കേണ്ട. ഈ കാരണത്തെ തുടർന്ന് ഇവരുടേതായ രീതിയിൽ ജീവിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് ഇവരെ വിടുകയായിരുന്നു. അക്രമകാരികളായ ഒരു കൂട്ടം ഗോത്രവർഗ്ഗക്കാരുടെ കയ്യിലാണ് ഈ ദ്വീപ്. ഇവരെ ഭയന്ന് മീൻപിടുത്തക്കാർ പോലും ഇങ്ങോട്ട് പോവാറില്ല. ദ്വീപിൽ ഇവർ 50 വരും എന്നാണ് അനുമാനം. ജീവിച്ചിരിക്കുന്ന ശിലായുഗ മനുഷ്യർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇവരുടെ ഭാഷ, ജീവിതരീതി എന്നുള്ളത് ഇന്നും അജ്ഞാതമാണ്. 2004 സുനാമിയിൽ ഇവർ മൊത്തത്തിൽ നശിച്ചു കാണും എന്ന് കരുതിയെങ്കിലും ഇവർ അതിനെ അതിസമർത്ഥമായി തന്നെ അതിജീവിച്ചു. ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനാൽ ഇവർക്ക് സാധാരണ രോഗങ്ങളോട് പ്രതിരോധശേഷിയില്ലെന്ന് സർവൈവൽ ഇന്റർനാഷണൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുറം നാട്ടുകാരോട് ഇത്രയേറെ അകൽച്ച സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഗോത്രവർഗ്ഗക്കാരെ സമീപിക്കുന്നത് കാലൻ്റെ അടുത്ത് ചെന്ന് ലിഫ്റ്റ് ചോദിക്കുന്നതിന് സമമായിരിക്കും. അതിനുദാഹരണമാണ് അബദ്ധത്തിൽ ഇവിടെ വന്ന് പെട്ടുപോയ 2 മീൻപിടുത്തക്കാരെ ഇവർ കൂട്ടം കൂടി കൊന്നത്. അവരുടെ മൃതശരീരം എടുക്കാൻ പോയ ഹെലികോപ്റ്ററിന് നേരെ ഇവർ അമ്പുകൊണ്ട് ശക്തമായി ആക്രമിക്കുകയായിരുന്നു. വേട്ടയാടലും മീൻപിടുത്തവുമാണ് ഇവരുടെ പ്രധാന ജോലി. പുറത്തേക്ക് പോകുമ്പോൾ മാത്രം ഇവർ ഇല കൊണ്ട് നാണം മറയ്ക്കും. വംശനാശ ഭീഷണിയുടെ വക്കിലാണ് സെന്റിനൽസ് ദ്വീപിലെ ഗോത്രവർഗ്ഗക്കാർ. തീയുടെ ഉപയോഗം പോലും ഇവർക്ക് ഇന്നും അറിയില്ല. ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയപ്പെടുന്ന ഈ ദ്വീപിലെ ചിത്രങ്ങളെല്ലാം പുറം കടലിൽ നിന്നും കപ്പലിൽ നിന്നും ബോട്ടിൽ നിന്നും പിന്നെ ഹെലികോപ്റ്ററിൽ നിന്നും മാത്രമേ പകർത്താൻ സാധിച്ചിട്ടുള്ളൂ. ആധുനിക കാലം ഇത്രയും പുരോഗമിച്ചിട്ടും ഇന്നും അവർ ശിലായുഗത്തിൽ തന്നെ ജീവിച്ചു വരുന്നു. ഇതുപോലെയുള്ള പ്രകൃതിയിലെ രസകരമായ രഹസ്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും.